ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ശശി തരൂരിനെ ബോധിച്ചു ആളുകളുമായി ആശയവിനിമയം നടത്താനും ആശയങ്ങൾ രൂപീകരിക്കാനും ഒക്കെ കഴിവുള്ള ആളാണ് തരൂർ എന്ന് ഗതികെട്ട അവസ്ഥയിൽ സമ്മതിക്കേണ്ടി വന്നു കോൺഗ്രസ്സിന് ഇതൊക്കെ നേരത്തെ ആകേണ്ടതായിരുന്നു ശശി തരൂരിനെ പോലെയുള്ള ഒരു ലോകപുരുഷൻ കോൺഗ്രസ്സിന്റെ ഭാഗമായി കേരളത്തിൽ ഉണ്ട് എന്നത് തിരിച്ചറിയുക പോലും ചെയ്യാത്ത വിധത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പെരുമാറിയിരുന്നത് തരൂരിനോട് ഒരുമാതിരി പുച്ഛം ഒരു പരിപാടിയിലും അടിപ്പിക്കില്ല തരൂരിനെ ഒരു നേതാവായി അംഗീകരിക്കാനുള്ള വലിയ പ്രയാസം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു പക്ഷേ ഇനി തരൂരിനെയൊക്കെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ കേരളത്തിൽ കച്ചിയിൽ തൊടില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക രൂപീകരിക്കുന്നതിനുള്ള ചുമതല പൂർണ്ണമായും ശശി തരൂരിന് നൽകുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് ചെറുപ്പക്കാരുമായി ആശയവിനിമയം നടത്തി കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകാനും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ഒക്കെയുള്ള ചുമതല ശശി തരൂരിന് നൽകിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുകയാണെങ്കിൽ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടിക്കൊരു വലിയ ഉണർവ് നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിന് ഈ നേതാക്കൾ തയ്യാറാകില്ലല്ലോ തങ്ങളിൽ ആരാണ് മുഖ്യമന്ത്രിയാവാൻ പോവുക എന്ന ചോദ്യമുയർത്തിക്കൊണ്ട് പരസ്പരം വാളോങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ പിന്നെ കേന്ദ്ര നേതൃത്വം പറഞ്ഞതുകൊണ്ട് പരസ്യമായി ഗ്രൂപ്പ് തർക്കങ്ങൾക്കില്ല എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞാൽ തങ്ങളുടെ ഗ്രൂപ്പുകാരല്ലാത്തവരെ തോൽപ്പിക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പണിവയ്ക്കുന്നതിനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ എല്ലാ ഗ്രൂപ്പുകാരും ഒരുക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാത്രമല്ല മുല്ലപ്പള്ളിയും കെ സി വേണുഗോപാലും ഒക്കെ തങ്ങളുടേതായ ഇടങ്ങൾ രൂപീകരിച്ച് തങ്ങൾക്കു വേണ്ടപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥികളാക്കുന്നതിനുള്ള അണിയറ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നേതാക്കന്മാരുടെ പടലപ്പിണക്കങ്ങൾക്കിടയിൽപ്പെട്ട് വല്ലാതെ പെട്ടുപോകുന്ന കോൺഗ്രസ്സിന് ശശി തരൂരിനെയൊക്കെ പോലെയുള്ള ഒരു നേതാവ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടുന്നത് ഗുണകരം തന്നെയാണ് പക്ഷേ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിൽ പോലും ശശി തരൂരിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അണിയറ നീക്കങ്ങൾ നടത്തിയ ആളുകളാണ് ഈ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത് എന്നതാണ് നാം ആലോചിക്കേണ്ടത് ശശി തരൂരിൻ്റെ വ്യക്തിപരമായ മികവ് കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് ആ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് എന്ന് വെച്ച് പാർട്ടി സഹായിച്ചില്ല എന്നുള്ളതല്ല പാർട്ടി സ്വാഭാവികമായി പാർട്ടിയുടെ പിന്തുണയോടൊപ്പം തന്നെ അവിടെ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ മുതിർന്ന നേതാക്കളടക്കം പണിവയ്ക്കാൻ ശ്രമിച്ചിട്ടും അതിനെ അതിജീവിക്കാൻ തരൂരിന് സാധിച്ചത് ആ വ്യക്തി മികവ് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയത്തിനതീതമായ ഒരു അംഗീകാരം ശശി തരൂരിന് കേരളത്തിലുണ്ട് താനും അത് തിരിച്ചറിയാൻ വൈകിയാണെങ്കിലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായി എന്നുള്ളത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുന്ന ഒരു തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല